ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ബ്രൂഹിനാഷ് സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ്, അഡ്മിനിസ്ട്രേറ്റർ കൊച്ചുമോൾ, സെക്രട്ടറി ജോജി ടി കോശി, അക്കാഡമിക് കോർഡിനേറ്റർ ബിജിലിമാം, അധ്യാപക പ്രതിനിധികളെ, നാല് ഹൗസിൻ്റെയും ലീഡേഴ്സാണ് അവരെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നാല് ലീഡേഴ്സ്, നാല് ഹൗസും ലീഡേഴ്സും ക്യാപ്റ്റൻസുമാണ്. പ്രിയപ്പെട്ട പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവർ രാവിലെ കൃത്യസമയത്ത് തന്നെ വന്നു. പിന്നെ സ്കൂളിൻ്റെ എല്ലാമായി എൻ്റെ അസാന്നിധ്യ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ തോമസ് ചെറുപുഷ്പം, ഇന്ന് ഇവിടെ നമ്മൾ വലിയ കാര്യമാണ് ചെയ്യുന്നത്. വലിയ കാര്യം ഞാൻ ഉദ്ദേശിച്ചതാണ്, 41 വയസ്സുള്ളപ്പോഴും ജീവിതം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോയ ഒരു സഹോദരിയുടെ ഓർമ്മ നിലനിർത്താനായിട്ട്, ആ സഹോദരിയുടെ മൂന്നാം ചരമവാർഷികമാണ് ഇന്ന്, അത് നിലനിർത്താനായിട്ട് സ്കൂളിൽ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്, സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ മോണുമെൻ്റ് ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും പുറത്ത് സമൂഹത്തിൽ ആ വ്യക്തി ജീവിച്ചിരുന്ന മക്കളിൽ അല്ലാത്ത അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ ആരുമില്ലാത്ത ഒരാളെ ഓർക്കുന്നതിന് വേണ്ടി ഒരു സൽക്കർമ്മം ചെയ്യണമെന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എല്ലാവരെയും ഓർഗനൈസ് ചെയ്തു. ഞാൻ വോയിസ് ഇട്ടതുള്ള ഗിനിസാറാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. എൻ്റെ പി ടി എ രക്ഷകർത്തക സമിതി തീർച്ചയായിട്ടും അവർ നൽകുന്ന പ്രേരണയും അവർ പലപ്പോഴും മീറ്റിങ്ങുകളിൽ നൽകുന്ന ഉപദേശവുമാണ് ഇങ്ങനെ ഒരു കാര്യത്തിനിടയായി തീർത്തിട്ടുള്ളത്. അതിന് അതിയായ സന്തോഷമുണ്ട്. പി ടി അംഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളിനി താക്കോലോടെ സമയം കളയാതെ ആ സമയത്തിന് എക്സിക്യൂട്ടീവുകളെ, ഫാദർ തോമസ് ചെറുപുഷ്പം, വിദ്യാർത്ഥി പ്രതിനിധികളെ, അവരെല്ലാവരും, കുഞ്ഞുങ്ങളും അവിടെ നിന്നിട്ട്. മംഗലത്ത് സാറ്, ഇപ്പോഴും നമ്മളെ രണ്ട് വാക്ക് ആശംസകൾ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഇപ്പോഴും സംസാരിക്കുന്നതാണ്. നമ്മളെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോഴും, കാരണം ഒരു സ്കൂളിലെ ടീച്ചറുടെ ഓർമ്മയ്ക്കായി ആ സ്കൂളിൻ്റെ നേതൃത്വത്തിലൊരു ഒരാൾക്ക് താമസിക്കാനുള്ള, സ്ഥിരമായി താമസിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുത്തതിന് നേതൃത്വം കൊടുത്ത ഈ ബ്രൂക്കിൻ്റെ എല്ലാമെല്ലാമായ ഫാദർ എബ്രഹാം സാറ്, അതുപോലെ തോമസ് സാറ്, അതുപോലെ പി ടി എൻ്റെ സുഹൃത്ത് ഗിരീഷ് അവർ, പിന്നെ അതുപോലെ മറ്റ് പി ടി അംഗങ്ങൾ, അധ്യാപകർ, അതിൻ്റെ പണി കഴിച്ച മേശരി, എൻ്റെ കൊച്ചു കുട്ടികൾ, എല്ലാവർക്കും കാരണം സന്തോഷമുണ്ട് വളരെ. കാരണം സാധാരണ പഞ്ചായത്തിനെ കൊണ്ട് പോലും ഇന്നത്തെ സാഹചര്യത്തിൽ, കാരണം ഞങ്ങൾ ഈ 150 ലിസ്റ്റ് ഇപ്പം തന്നെ എടുത്തണമെങ്കിൽ ഒരു 40 എണ്ണമാണ് ഞാൻ കൊടുക്കാൻ പറ്റിയത് 3 വർഷക്കാലം കൊണ്ട്. അത്ര വളരെ ദയനീയമായ സ്ഥിതിയിൽ പോകുന്നൊരു സാഹചര്യത്തിൽ ഒരു കുട്ടികളെ കൊണ്ട് സ്കൂളും കുട്ടികളോട് ചേർന്ന് അതിൻ്റെ ഒരു അവിടുത്തെ ഒരു ടീച്ചറുടെ ഓർമ്മയ്ക്കായി ഇത്രയും വലിയൊരു സംവിധാനം ചെയ്തപ്പോൾ എന്തും അഭിമാനിക്കാൻ പറ്റുന്ന, പഞ്ചായത്തിനും സ്കൂളിനും ഒക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നല്ല നിമിഷമാണിത്. അതിന് നേതൃത്വം കൊടുത്ത ഫാദർ എബ്രഹാം സാറ്, കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു സ്കൂളിൻ്റെ ഒരു ശാഖ നമ്മുടെ പൊരുവഴി തുടങ്ങുന്നതിനുള്ള സംവിധാനങ്ങൾ, അത് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനങ്ങൾ കൂടുന്നതനുസരിച്ചാണ് ആ പ്രദേശത്തിൻ്റെ വികസനം മാറുന്നത്. അപ്പോൾ അതിന് നമ്മുടെ മേഖലയിൽ, നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യാൻ സാധിച്ചാൽ ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂളിന് പൊരുവഴി പഞ്ചായത്തിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. പ്രിയ സഹോദരൻ, പൊരുവഴി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത്, സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കൊച്ചുമോൾ മാം, ബിജിലിമാം, സ്കൂളിൻ്റെ സെക്രട്ടറി ജോജിമാം, പ്രിയപ്പെട്ട ഞങ്ങളെപ്പോഴും സഹായിയായിട്ടിരിക്കുന്ന ചെറുവിഷ് പാച്ചൻ, ചെറു സഹോദരൻ റോയി സാർ, വൈസ് പ്രിൻസിപ്പൽ, മറ്റ് സ്കൂളിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, എൻ്റെ കൂടെ ഉള്ള പി ടി എയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, നാട്ടുകാരെ, സത്യത്തിൽ വളരെ അത്ഭുതമാണ് എനിക്ക് തോന്നിയത്. അച്ഛനെ ഈ വീടിനെ കുറിച്ച് സംസാരിച്ചിട്ട് കലണ്ടറിൽ നമുക്ക് വേണമെങ്കിൽ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ പണി പൂർത്തിയായി എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഒരു എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യം അച്ഛൻ നടത്തിയെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു നല്ല മനസ്സിന് ഒരിക്കൽ കൂടി പി ടി എയുടെ ഞങ്ങൾക്കിങ്ങനെ വന്നു നിൽക്കാനും അഭിമാനത്തോടുകൂടി ഇവിടെ വന്ന് ഈ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡയറക്ടറോടും അദ്ദേഹത്തിൻ്റെ പിൻബലമായി നിൽക്കുന്ന അവിടുത്തെ എല്ലാ അധ്യാപകരോടും, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള മൊത്തം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള പി ടി എയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളെ അറിയിച്ചപ്പോൾ ഇവിടെ വന്ന്
ഇതിൽ നമ്മൾ വരുന്നതിനേക്കാളും മുന്നേ ഇവിടെ വന്ന് നമ്മുടെ ഈ യോഗത്തിൽ പങ്കുചേർന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോടുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെ പി ടി എയുടെ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിമാനപ്പെട്ട അധ്യക്ഷ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പി ടി എ പ്രസിഡന്റ്, ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകരെ, പ്രിയ സഹോദരങ്ങളെ, ഒരു ഈ ഭവനം ഇന്നിവിടെ പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ ജൂഡിയുടെ ആത്മാവ് അവരെ സന്തോഷിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ജൂഡി ടീച്ചർ കൊല്ലം നിവാസിയാണ്. കൊല്ലത്തുനിന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഇൻ്റർവ്യൂവിന് സ്കൂളിൽ വരികയും ആ ഇൻ്റർവ്യൂവിൽ സംബന്ധിച്ച് സ്കൂളിൽ അധ്യാപികയായി തീരുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും വലിയൊരു ബന്ധമോ അടുപ്പമോ ഒന്നും ഈ സ്കൂളുമായിട്ട് ടീച്ചർ അന്നില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ സ്കൂളിനോടും സ്കൂളിൻ്റെ പ്രവർത്തനത്തോടും വളരെ താതാത്മ്യപ്പെട്ട് കൂടുതൽ അടുത്തു വരികയും, മാത്രമല്ല ജൂഡിയെ സംബന്ധിച്ചിടത്തോളം ജൂഡിയുടെ മാതാപിതാക്കന്മാരില്ല, ബന്ധുമിത്രാദികളുടെയും പേരില്ല, അങ്ങനെ ഒരൊറ്റപ്പെട്ട ഒരാളായിട്ട് മാറി. ആ ഒരു സമയത്ത് സ്കൂളും സ്കൂളിലെ അധ്യാപകരും പിന്നെ കുട്ടികളും ഒക്കെയാണ് ഈ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടുത്ത ബന്ധുക്കൾ എന്ന് പറയുവാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ സ്കൂളിനോടൊരു വലിയ ബന്ധം പുലർത്തിക്കൊണ്ട് സ്കൂളിൻ്റെ വളർച്ചയിൽ കൂടുതൽ താങ്ങായിട്ട് നിൽക്കുവാനായി ടീച്ചർ കഴിഞ്ഞു. പക്ഷേ നല്ല മനസ്സും ഒക്കെ ഉണ്ട് എന്നുവരെങ്കിലും അധികം നാൾ മുന്നോട്ട് പോകാനായിട്ട് ആരോഗ്യപരമായിട്ട് സാധിച്ചില്ല. പെട്ടെന്ന് രോഗത്തിന് അടിപ്പെടേണ്ടി വന്നു. കഴിവതും നല്ല ചികിത്സ കിട്ടത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിലും സർവേശ്വരൻ്റെ പദ്ധതി പ്ലാൻ നല്ല തോട്ടത്തിൽ നിൽക്കുന്ന നല്ല പൂവിനെ ഇറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തോട്ടക്കാരൻ്റെ ഇംഗിതമനുസരിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് ടീച്ചർ പോവുകയും ചെയ്തു. സ്കൂളിനെയും ഈ നാടിനെയും ഒക്കെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു ടീച്ചറായിരുന്നു ജൂഡി ടീച്ചർ. ഒളിയൊരു അവസരത്തിൽ ടീച്ചറിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഈ മൂന്നാം വർഷം ആചരിക്കുമ്പോൾ ടീച്ചറിൻ്റെ പേരിൽ ഈ വീട് സമർപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ടീച്ചറിൻ്റെ ആത്മാവായിരിക്കും. അപ്പോൾ ഈ അവസരത്തിൽ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും, ടീച്ചറിൻ്റെ ഓർമ്മ അനുസ്മരിച്ച എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത് സാറ്, നമ്മുടെ അച്ഛൻ തോമസ് ചെറുവശ്വ അച്ഛൻ, പി ടി എ പ്രസിഡന്റ് ഗിരികുമാർ സാർ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ കൊച്ചുമോൾ മാം, സെക്രട്ടറി ജോജി മാം, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പി ടി എ അംഗങ്ങൾ, നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും, അപ്പോൾ ഇന്ന് വളരെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. ബ്രൂക്കിന് മാത്രമല്ല, ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഈ ഒരു പ്രദേശത്തെ എല്ലാവർക്കും ഒരു ദിവസമാണ്. ഇതിനെല്ലാം കാരണമായി തീർന്നത് ഞങ്ങളുടെ എല്ലാം സ്കൂളിൻ്റെ എല്ലാ മേഖലയിലും ഞങ്ങളുടെ സപ്പോർട്ടായിരുന്ന ജൂഡി മിസ്സിൻ്റെ ഒരു പ്രയത്നവും എല്ലാമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ജൂഡി മിസ്സിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു, ഞങ്ങൾക്ക് നൽകാവുന്ന ഒന്നും ആയിത്തീരത്തില്ല, എന്നാലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനാണ് ഞങ്ങൾക്ക് ഈ ഇന്ദു ചേച്ചിക്ക് കുടുംബത്തിന് ഒരു വീട് പണിയുക, അവരുടെ ഒരു സന്തോഷം, അത് ജൂഡി മിസ്സിനും കൂടുതൽ സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കും അത് കൂടുതൽ പ്രചോദനമാവും. ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനൊരു ഒരാത്മവിശ്വാസവും ഞങ്ങൾക്കൊരു സന്തോഷവും. നാടിന് വേണ്ടി നല്ലത് ചെയ്യുക എന്ന മുഖ്യ ഒരു പദ്ധതി ജൂഡി മിസ്സിലൂടെ അതൊരു സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നൊരു വലിയൊരു മെസ്സേജാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ തരാനുള്ളത്. ഈ ഒരു വലിയ കർമ്മത്തിൽ ഞങ്ങളേവർക്കും സപ്പോർട്ടായിരുന്നു എൻ്റെ മുഖ്യ താരയിൽ, മുഖ്യ എന്താ ചിന്തയിൽ തന്നെ അച്ഛൻ ഈ ഒരു ഐഡിയ കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത അച്ഛന് ഞങ്ങളുടെ ഏവരുടെയും പേരിലുള്ള, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, ഏവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ജൂഡിമാനെ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട്.
ജൂഡിമാറിന്റെ ഓർമ്മദിനമാണ് സത്യം പറയുന്നത്. ഈ ഓർമ്മദിനത്തില് ആരോപിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ. Who love you became a memory. The memory is singing a treasure. Then Judy Mama is also a poet. He wrote a Yathapati Vandu Sakti Maita and a Rehati Nareliya. Varshika Guru Jaya reported that time for a teacher item and I would have a diary part of the Tony Jay Guru Mom and the supervisor and the Tony Jay Guru. I would like to share a very small experience with Jay that my sister had joined here in her KG classes, and we used to have a meeting with the parents here, and this experience was shared by my mother. You know, that proved me how caring was Jay that for each and every. Okay, hey, let's see what the next one will be there now. നമ്മുടെ എസ് സി കളിക്കാനുള്ള അവർക്ക് വേണ്ടി ചെയ്യുന്ന അവരെ അമ്മാവിനും ചെയ്യുന്ന ഒരു പ്രയർ സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വെച്ച് പോകാം. നമുക്കുള്ള എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ നിങ്ങളുടെ എല്ലാവർക്കും ഈ പ്രാർത്ഥനകൾ ചൊല്ലാൻ നിങ്ങളുടെ ഹൃദയത്തോട് പ്രാർത്ഥിക്കുക, മനസ്സോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ വലിയ ആവശ്യമായ പ്രാർത്ഥിക്കുക, നല്ല സ്വഭാവം നല്ലൊരു ഓണം വയനാട് കേരളത്തിൽ Thank you.